എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മുമ്പ് എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ED എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലൊക്കെ ഇവർ ഈ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടുപിടിച്ച് അതിനെ അന്വേഷണ വിധേയമാക്കി എടുക്കുന്ന പൈസകളെല്ലാം എന്തു ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഞാനത് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവർ വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് നമ്പറുണ്ട്, ആ അക്കൗണ്ടിൽ ആ പൈസകളെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ക്ലയൻറ്റ് സാമ്പത്തിക ക്രമക്കേടുകൾ ചെയ്യുന്ന വ്യക്തികൾ അവരോട് അവർ ആ അതിന് ആ ക്രമക്കേടുകൾ കണ്ടുപിടിച്ച് എടുത്തിട്ടുള്ള പൈസ അതിന് വ്യക്തമായ തെളിവുകൾ നൽകുകയാണെങ്കിൽ, അത് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ പൈസ തിരിച്ച് കൊടുക്കപ്പെടും. മിക്കവാറും ED അഥവാ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന രേഖകൾ മിക്കവാറും വളരെ ക്ലിയർ ആയിരിക്കുകയും ചെയ്യും. മിക്കവാറും 99% പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരാറില്ല. അതായത് ED എന്നുള്ളത്, എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്നുള്ളത് ഒരു ഫങ്ഷനിങ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. അത് എന്തുകൊണ്ട് പണ്ട് നമ്മൾ കേട്ടിരുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം ഒരുപക്ഷെ അതുപോലെ ആയിരുന്നിരിക്കണം. അവർക്ക് അവരെ നിർവീര്യമാക്കി നിർത്തിക്കൊണ്ട് തനതായ ശൈലിയിൽ കട്ടുമുടിക്കുന്ന ഒരു അവസ്ഥ മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലാതില്ല, എന്നിരുന്നാലും വളരെ കുറവാണ്. അതായത് ശക്തമായ നേതൃത്വം നമ്മുടെ രാജ്യത്ത് വേണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ അതേത് പാർട്ടിയായാലും ശരി, ശക്തമായ നേതൃത്വത്തിലൂടെ മാത്രമേ നമുക്ക് രാഷ്ട്രത്തെ പടുത്തുയർത്തി കൊണ്ടുപോകാൻ സാധിക്കൂ. അതിപ്പോൾ നടക്കുന്നത് കൊണ്ട് പല ദിക്കിലും ED അഥവാ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ്, അതുപോലെ NIA അങ്ങനെയുള്ള സംഘടനകൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി. അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മുടെ രാഷ്ട്രത്തിൽ അനാവശ്യമായിട്ടുണ്ടാകുന്ന നഷ്ടങ്ങളെല്ലാം കുറേയേറെ നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതത് സ്വതന്ത്രമായിട്ട് അവർക്ക് അധികാരം, അവരുടെ അധികാരം ഉപയോഗിക്കട്ടെ. ആ അധികാരം ഉപയോഗിച്ച് അവരത് തുടർന്ന് നടപടികൾ എടുക്കട്ടെ. ഞാനിത് പറയാൻ കാരണം, നമ്മൾ മിക്കവാറും കേരളത്തിലെ മിക്ക പത്രത്തിലും ഞാൻ കണ്ടിട്ടില്ല, അത് വളരെ ചെറിയ ഒരു ഹെഡിങ് ആയിട്ട് ചില പത്രത്തിൽ ഞാൻ കണ്ടു. നമ്മുടെ മീഡിയാസിലൊന്നും അത് കണ്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മാധ്യമങ്ങൾ വിഴുങ്ങുകയാണല്ലോ ചെയ്യാറ്. നമ്മുടെ രാഷ്ട്രത്തെ ദ്രോഹിക്കുന്നതെല്ലാം മുൻകൂട്ടി കാണിച്ചുകൊണ്ട് ഏതോ ഒരു പ്രത്യേക അജണ്ടയിലേക്ക് മാറുന്ന തരത്തിലാണ് മാധ്യമങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറേയേറെ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നതോടുകൂടി മാറ്റം സംഭവിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുറേയേറെ മാറ്റങ്ങൾ നമുക്ക് രാജ്യത്ത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ പറയാൻ കാരണം, നമ്മൾ ED കാര്യം പറഞ്ഞത് സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്ന അവസ്ഥകളെ അന്വേഷിച്ച് നമ്മുടെ ഭാരതദേശത്ത് ഏകദേശം $272 ബില്യൺ അത്രയും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു കണക്കുണ്ട്. ഏകദേശം 22 ലക്ഷം കോടി. അതിൽ ED 14 ലക്ഷം കോടി അഥവാ $150 ബില്യൺ
ഓൾറെഡി നമ്മൾ പിടിച്ചെടുത്തുകയും ആ പിടിച്ചെടുത്ത പൈസ ആവശ്യമുള്ള ബാങ്കുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു. അതായത് സാമ്പത്തിക ക്രമക്കേടുകളെ വളരെ ശക്തമായി നേരിട്ടുകൊണ്ട് വലിയ വലിയ ആൾക്കാരുടെ പൈസകളെല്ലാം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൈസയെല്ലാം തിരിച്ചു പിടിക്കുന്ന ജോലി ഏകദേശം സക്സസ്ഫുള്ളായിട്ട് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വ്യക്തമായിട്ട് G20 അഴിമതി വിരുദ്ധ ഉച്ചകോടി സമ്മേളനത്തിൽ ഡോക്ടർ ജിതേന്ദ്ര പ്രസാദ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് 22,00,000 കോടി രൂപ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് എന്ന് കണക്കാക്കിയതിൽ 14,00,000 കോടി രൂപ നമ്മൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പരമസത്യം. അതായത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എഫിഷ്യൻ്റായിട്ട് വളരെ സ്വതന്ത്രമായിട്ട് വളരെ നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി നമ്മുടെ രാഷ്ട്രത്തിൽ വലിയ ക്രമക്കേടുകൾ കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇത് ശക്തമായിട്ട് മുൻകൂട്ടി ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ രാഷ്ട്രം ഇതിലും അപ്പുറം വളരെ ഡെവലപ്മെൻറ്റിലേക്ക് വരുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാം കൊച്ചു കേരളത്തിൻ്റെ ധാരണ കേരളത്തിലാണ് ഇന്ത്യ എന്നാണ്. അത് തെറ്റാണ് കേട്ടോ. കാരണം കേരളം ഇന്ത്യയുടെ ഏകദേശം 4.5 കോടി ജനങ്ങളുള്ള കേരളം ഇപ്പോൾ 142 കോടിയിൽ 4.5 കോടി കഴിച്ചാൽ ഇഷ്ടംപോലെ കോടി ബാക്കിയുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് കേരളം. കേരളം വെറുതെ ഒച്ചയെടുത്തിട്ട് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരുടെ ധാരണ ഉണ്ട്. ഈവൻ ഞാനടങ്ങുന്ന മലയാളികൾക്കൊരു ധാരണയുണ്ട്, ഇതൊക്കെ വെറുതെ വെറുതെ പറയണതാ, അല്ല വിത്ത് ഡോക്യുമെൻ്റാണ്. അതായത് നമ്മൾ ശരിക്കും നല്ല നേർ കാഴ്ചയിലൂടെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ED അതുപോലെ NIA എന്നുള്ള സംഘടനകളെല്ലാം സ്വതസിദ്ധ ശൈലിയിൽ പ്രവർത്തിപ്പിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന് വളരെ സെക്യൂറായിട്ട് വളരെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംഘടന, സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷിക്കുന്ന സംഘടന, വളരെ ശക്തമായ നടപടികളിലൂടെ 14,00,000 കോടി രൂപ തിരിച്ച് ബാങ്കുകൾക്ക് തിരികെ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തിന് മറ്റു പല രാജ്യങ്ങളിലേക്കുള്ള കടങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ വീട്ടുവാനും ഇപ്പോൾ സ്വതന്ത്രമായിട്ട് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നിൽക്കാനും നമുക്ക് നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നേ എന്ന് സാമാന്യ ബുദ്ധി അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. നന്ദി, നമസ്കാരം.